हाई फ्रेंड्स वेलकम बैक टू शिहाब कुटकल इन वीडियो एल स्वागत इन वीडियो क्वस्ट आंसर यूट्यूब आदमी वीडियो ए पब्लिक फ्रेंड चो चौदह चो उत्तर नल्को वीडियो आदमी ए फुल हापी कुरे सूहत चोदी अब इन मे 29 ए मोटे बर्थडे कूड़ी फुल हापी अब नमुक वीडियो ई वीडियो प्रत्येक या पार्ट वन आू आईटेद कुरे आलो कमेंट अब एलकूरी वाली वीडियो चाहिए रू वीडियो आगे या ओके अब नमुक वीडियो अब कुरे सूहत चोद कुरे क्वस्टन कुरे आल सें क्वस्टन चोदच अब കുറവുണ്ട് എന്തായാലും വളരെ സന്തോഷം കേട്ടോ നിങ്ങളെല്ലാവരും നമ്മളെ നിങ്ങളെ പോലെ നിങ്ങളെ കൂട്ടത്തിൽ ഒരാളായി നമ്മളോട് ഭയങ്കര അടുപ്പം കാണിക്കുമ്പോൾ ഒരു സന്തോഷം ഇതുപോലെ കുറേ സുഹൃത്തുക്കൾ അറിയാതെ പോയിട്ടുണ്ടാവും എനിക്കറിയാം കുറേ ആളുകൾ അറിഞ്ഞാൽ എന്തായാലും കമൻ്റ് ഇടുന്നുള്ളത് നമുക്കറിയാം പക്ഷേ കുറേ ആളുകൾ കമൻ്റ് കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരും അപ്പോൾ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് തന്നെ പോകാം ഇഷൽ മീഡിയ എന്ന ചാനലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അർജുവിൻ്റെ വരവിൽ അസൂയ തോന്നിയിട്ടുണ്ടോ ചെറുതായിട്ട് എന്താ വെച്ചാൽ നമ്മളെല്ലാവരും കുറേ കഷ്ടപ്പെടുന്നു നമുക്കൊന്നും എവിടെ എത്തുന്നില്ലേ എന്നൊരു സങ്കടം അതിൻ്റെ ഇടയിൽ ഒരാൾ ഇതുപോലെ ഒരു യൂട്യൂബർ ഇതുപോലെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടായപ്പോൾ നമ്മളെ മനസ്സിൽ നമ്മൾ കണ്ടിരുന്ന സ്വപ്നമാണ് അതുപോലെ സംഭവിച്ചത് അപ്പോൾ ചെറിയൊരു സങ്കടം പിന്നെ അതൊക്കെ നമ്മൾ നമ്മളെപ്പോലെ തന്നെ ഒരാൾ അവൻ്റെ ഭാഗ്യം അതിപ്പോൾ യൂട്യൂബൊക്കെ തുറന്ന അർജുനാണല്ലോ എന്തായാലും അത് അത്ര വിഷമമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ എന്നാലും ഒരു ചെറിയ വിഷമം അതുപോലെ തന്നെ അർജുനെ പോലെ ഒരു പ്രഭാതത്തിൽ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയാൽ എന്തായിരിക്കും ഫീൽ നമ്മൾ ഓരോ ദിവസവും ഉറങ്ങുമ്പോഴും നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് നാളെ എൻ്റെ ആ വീഡിയോ ഇത്ര വൈറലാവും ഇത്ര വ്യൂസ് ഉണ്ടാവണം അങ്ങനെ ആഗ്രഹിച്ചിട്ടായിരിക്കും ചിലപ്പം എന്നെപ്പോലത്തുള്ള കുറേ യൂട്യൂബേഴ്സ് ഇതുപോലെ ഉറങ്ങുന്നത് തന്നെ നാളെ നമ്മളിടുന്നിട്ട പുതിയ വീഡിയോക്ക് ഇത്ര സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ ഇത്ര വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്നുള്ള വിചാരത്തിൽ പക്ഷെ തുറന്ന് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ഹാപ്പി ആയിരിക്കും ആദ്യം ദൈവത്തിനോട് തന്നെ നന്ദി പറയും ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നവാച്ചു മീഡിയ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് സഫാൻ കോഴിക്കോട്ടുകാരാണ് ഒമാനിലുള്ള സുഹൃത്താണ് വിവാഹത്തിന് മുമ്പ് ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് പറയും വിവാഹത്തിന് മുമ്പ് അങ്ങനെ പ്രണയം അങ്ങനെ പറയത്തക്ക പ്രണയമല്ല സ്കൂൾ കാലഘട്ടങ്ങളിൽ ഓരോ തരികടായിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അത് നല്ലൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സീരിയസ് ആയിട്ട് ഒരു പ്രണയവും എനിക്ക് ഉണ്ടായിരുന്നില്ല ഓക്കെ ബ്രോ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട് പോകാം കുക്കീസ് കിച്ചൺ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള പ്രചോദനം എന്തായിരുന്നു എന്നെപ്പോലെയുള്ള യൂട്യൂബ് ചാനലുകൾക്ക് എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു തരുമോ പ്രചോദനം വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതുപോലെ വീഡിയോസൊക്കെ ചെയ്യണം ടിപ്സൊക്കെ ചെയ്യണം അതൊക്കെ തന്നെ എനിക്ക് പണ്ട് മുതലേ ഇതുപോലെ ഇങ്ങനെ കറങ്ങി നടക്കണം മെയിനായിട്ട് ബ്ലോഗിങ് ഒക്കെ ചെയ്യണം നമ്മൾ പണ്ട് മുതലേ കറങ്ങി നടക്കുന്ന ഒരു വ്യക്തിയാണ് നാട്ടിലുള്ളപ്പോഴും ഗൾഫിലാണെങ്കിലും പല സ്ഥലങ്ങളും ഒമാൻ തന്നെ പല പല സ്ഥലങ്ങളും നമ്മൾ കറങ്ങി ഇങ്ങനെ പോകാറുണ്ട് അന്നൊന്നും യൂട്യൂബ് ചാനലുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് നല്ലൊരു എന്താ പറയുക യൂട്യൂബ് തുടങ്ങണം നല്ലൊരു ആഗ്രഹമുണ്ട് പിന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ടിക്ടോക്കിൽ കയറി ടിക്ടോക്ക് വീഡിയോസ് ചെയ്ത് ടിക്ടോക്ക് വഴിയാണ് യൂട്യൂബിലെത്തുന്നത് അതിൽ തന്നെ ചോദിക്കുന്നുണ്ട് എന്നെപ്പോലുള്ള പുതിയ ചാനലുകൾക്ക് എന്താണ് ടിപ്സ് പറഞ്ഞു തരുമോ എന്ത് പുതിയ ചാനലുകൾക്ക് എന്തെങ്കിലും ടിപ്സ് ഇപ്പോൾ എന്താ ഞാൻ പറയാം നമ്മൾ ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെടാം നമ്മൾ വിഷമിക്കരുത് നമുക്ക് സബ്സ്ക്രൈബ് ചിലപ്പം കൂടും ചിലപ്പം കുറയും അല്ലെങ്കിൽ വ്യൂസ് പോവും വ്യൂസ് കുറയും അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് വിഷമിക്കാതെ മുന്നോട്ടുള്ള യാത്ര മുന്നോട്ടുള്ളത് മാത്രം ചിന്തിക്കുക പോയത് പോട്ടെ ഇനിയും നല്ലത് വരും എന്ന് മാത്രം ചിന്തിക്കുക അതാണ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം സുമി സുമയ്യ ഷിബു ഞാൻ മിക്സ്ഡ് ചാനൽ സാജിറാണ് മിക്സ്ഡ് ചാനൽ സാജിറ എന്ന യൂട്യൂബറാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഒരു കാര്യം നിങ്ങൾ എങ്ങനെ ആയിരുന്നു യൂട്യൂബിലേക്കുള്ള യൂട്യൂബിലേക്ക് വന്നത് എല്ലാത്തിനും ഒരു കാരണമുണ്ടല്ലോ അതുകൊണ്ടാണ് ചോദിച്ചത് ഇതന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതുപോലെ വീഡിയോസൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് യൂട്യൂബിൽ വരുന്നത് അതിന് എനിക്ക് നല്ലൊരു വൈകാട്ടി ടിക്ടോക്ക് തന്നെ കേട്ടോ ഞാൻ ടിക്ടോക്കിൽ കുറേ വീഡിയോസ് ചെയ്തു അങ്ങനെ എനിക്ക് ടിക്ടോക്കിൽ തന്നെ ഞാൻ ഇതുപോലെ ടിപ്സ് വീഡിയോസ് മൊബൈൽ ടിക്ടോക്കിൻ്റെ ടിപ്സ് വീഡിയോസ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു
അങ്ങനെയാണ് ഞാനത് യൂട്യൂബിൽ കൊടുന്ന് പോസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ ഫസ്റ്റത്തെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോസ് ആയിരുന്നു. പിന്നെ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തതിനകത്ത് കുറേ ഡിലീറ്റ് ആക്കി, ഇപ്പോഴും പഴയ വീഡിയോസ് അതിൽ കിടക്കുന്നുണ്ട്. അതായിരുന്നു നമ്മളെ മെയിൻ എൻട്രി യൂട്യൂബുകളെ. നവാൽ ക്രിയേറ്റീവ് ചാനൽ നെയിം ഇനിയും മാറ്റാൻ പ്ലാൻ ഉണ്ടോ? ഇനിയില്ല, ഇനി ഒരിക്കലും മാറ്റില്ല. ഞാൻ ഏകദേശം എൻ്റെ യൂട്യൂബ് തുടങ്ങുമ്പോൾ എൻ്റെ ചാനൽ നെയിം ഷിഹാബുദ്ദീൻ ബാവ എന്നായിരുന്നു. ആ ചാനൽ പേര് മാറ്റി പിന്നെ ഞാൻ ഷിബു സുഷൻ എന്നാക്കി, അതേ മാറ്റി ഷിബു സ്റ്റെക്കൻ ട്രാവൽ എന്നാക്കി, ഇപ്പോൾ ഷിഹാബ് കോട്ടക്കൽ എന്നാക്കി. അതെന്താ സംഭവം വെച്ചാൽ എനിക്ക് നമ്മളെ നാടിൻ്റെ പേരും നമ്മളെ പേരും ഒക്കെ അറിഞ്ഞ് മുന്നോട്ട് പോകണമെന്നൊരാഗ്രഹം. പിന്നെ കുറേ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു നിൻ്റെ ഷിഹാബ് എന്നുള്ള പേരായിരിക്കും ഏറ്റവും ബെറ്റർ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതാണ് ഇനി എന്തായാലും ചാനൽ പേര് മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനോട് പോകും. മാർസ് വൈബ്, ഹായ് ഇക്ക, ഇഷ്ടപ്പെട്ട യൂട്യൂബ് ചാനൽ ഏതാണ് എന്നെ പറയണ്ട. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഈ യൂട്യൂബിലോട്ട് വരുന്നതിന് മുന്നേ യൂട്യൂബ് വീഡിയോസ് കാണൽ, ഓൺലി മൂവീസ്, ഇല്ലെങ്കിൽ മൊബൈലിനെ പറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ന്യൂസ്, അല്ലാതെ മറ്റുള്ള യൂട്യൂബർമാരുടെ വീഡിയോ ഞാൻ കാണൽ കുറവായിരുന്നു. സത്യം പറയാം, ഞാൻ യൂട്യൂബിന് അത്ര ആരൊക്കെയാണ് നല്ല ഫേമസ് ഉള്ളത് അന്നും ഞാൻ നോക്കാറില്ല. പക്ഷേ ഞാൻ മെയിനും മൊബൈലിൻ്റെ ടിപ്സ്പരമായ കാര്യങ്ങൾ ഞാൻ നോക്കാറുണ്ടായിരുന്നു. അതിൽ രതി ശർമ്മനാണ്, അതുപോലെ പല ആളുകളും ഞാൻ നോക്കാറുണ്ടായിരുന്നു. പക്ഷേ യൂട്യൂബിൽ വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മല്ലു ട്രാവലറാണ്. അത് ഇതിൻ്റെ മുന്നൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിലോട്ട് പോകാം, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നിഷൂസ് കിച്ചൺ 786, യൂട്യൂബിൽ ഇടാൻ വേണ്ടി എടുത്ത വീഡിയോ അയ്യോ ഇത് ഇടാൻ പറ്റില്ലല്ലോ എന്നാൽ എന്ന് കരുതിയ വല്ല അനുഭവമുണ്ടോ? അങ്ങനെ അനുഭവം എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും ഉണ്ടായില്ല. പക്ഷേ ഞാനൊരു പ്രാവശ്യം ഇതുപോലെ വീഡിയോ എഡിറ്റ് ചെയ്തു, അല്ല വീഡിയോ ഷൂട്ട് ചെയ്തു, ടൈമെടുത്ത് കുറേ ടൈമെടുത്ത് വീഡിയോ ഷൂട്ട് ചെയ്തു. എഡിറ്റ് ചെയ്യാൻ നേരത്ത് എനിക്കത് കറക്റ്റ് എഡിറ്റിംഗ് ഒന്നും വന്നില്ല. കാരണം വെച്ചാൽ ഞാൻ ഇട്ടിരുന്നതും പച്ച ഷർട്ടായിരുന്നു, എൻ്റെ ബാക്ക്ഗ്രൗണ്ടും പച്ച കളറായിരുന്നു. പച്ച കളറിൻ്റെ ബാഗ് ഒരു തുണിൻ്റെ മുന്നിൽ വന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ പച്ച കളർ ഈ പച്ച കളറും മാച്ച് ആവാതെ ആ വീഡിയോ ആ ഷൂട്ട് ചെയ്തത് എനിക്ക് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. അത് ഇതുപോലെ കുറേ ടൈം എടുത്ത് ചെയ്തതായിരുന്നു. ആ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലോൺ ലൈഫ്, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഒരു വക്കീലും കൂടിയാണ് മസ്കറ്റിൽ. ഇത്ര രസമായ ആളുകളോട് എങ്ങനെ പെരുമാറുന്നു? ഇങ്ങനെ ചിരിച്ച മുഖമായിട്ടേ കാണാറുള്ളൂ, ഇതിൻ്റെ രഹസ്യം എന്താ? രഹസ്യമൊന്നുമില്ല, ഇത് നമ്മളെ ജന്മന നമുക്ക് ദൈവം തന്നതെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. നമ്മൾ പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണ്. ഇതിൽ പ്രത്യേകിച്ച് രഹസ്യവും കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരോടും ഹാപ്പി ആയിട്ട് എപ്പോഴും നല്ല രീതിയിൽ സന്തോഷത്തോടെ നിൽക്കണം, ആരെയും വെറുപ്പിക്കരുത് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. കേക്സ് വിഷൻ, നമ്മളെല്ലാമെല്ലാമായ കബീർക, ഇപ്പോൾ യൂട്യൂബിൽ നിന്നും കിട്ടുന്ന 5 സംഖ്യ കുറഞ്ഞു പോയോ എന്ന് തോന്നിയിട്ടുണ്ടോ? എന്താ ഞാൻ പറയുക, എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയില്ല നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടായ കബീർക്കിടെ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ ഞാൻ പറയുക, അങ്ങനെ യൂട്യൂബിൽ നിന്ന് കബീർക ഇതുവരെ 5 സംഖ്യ ആയിട്ടില്ല. ഇൻഷാല്ലാ എനിക്ക് മുന്നോട്ട് പോകും, പോകണം, അതുപോലെ കിട്ടും എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. ആ പ്രതീക്ഷയിലൂടെയാണ് നമ്മളുടെ ഈ എല്ലാ യാത്രയും. അപ്പോൾ അടുത്ത ചോദ്യം ചെയ്യാം. രേഷ്മാസ് ഹാപ്പി ലാൻഡ്, രേഷ്മാസ് ഹാപ്പി ലാൻഡ് ചോദിക്കുന്നുണ്ട് ജോബ് ആൻഡ് ഫാമിലി, അതുപോലെ തന്നെ ഇനിയും ചാനലിനെയും മാറ്റുമോ, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട യൂട്യൂബർ, ബിഗിനേഴ്സ് യൂട്യൂബേഴ്സിന് നല്ല ടിപ്സ്, യുവർ യൂട്യൂബ് ജേർണി ആൻഡ് എക്സ്പീരിയൻസ്. ജോബ് ഞാൻ ഹൗസ് ഡ്രൈവറാണ് ഒമാനിൽ. ഞാനിവിടെ ഒമാനിൽ വന്നിട്ട് 14 ഹാപ്പി, അലഹമ്മദില്ല ഹാപ്പി ആയിട്ട് പോണു. അതുപോലെ തന്നെ ഫാമിലി, ഭാര്യ, 2, മൂത്ത മോനിക്ക് 7, 2 3 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അവ 2 കുട്ടിനെ കാണാൻ വേണ്ടി നാട്ടിലൊക്കെ പോകണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ എല്ലാം മുടങ്ങി. ഇൻഷാല്ലാ ജൂലൈയിൽ പോകണമെന്നുണ്ട്, പ്രശ്നങ്ങളൊക്കെ തീരുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇനിയും ചാനൽ പേര് ഇനി ഒരിക്കലും മാറ്റില്ല. ഷിഹാബ് കോട്ടക്കൽ, അത് നമ്മുടെ ബ്രാൻഡ്, നമ്മുടെ നാടിൻ്റെ പേരും നമ്മളെ പേരും വെച്ച് ഇനി ഒരിക്കലും മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ ഇഷ്ടപ്പെട്ട യൂട്യൂബർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മല്ലു ട്രാവലറാണ്. എനിക്ക് അവൻ്റെ വീഡിയോസ് പ്രത്യേക ഒരു ഇഷ്ടം. ബിഗിനേഴ്സിന് ഞാൻ എന്താ പറയുക, നമ്മൾ മാക്സിമം നമ്മൾ ആത്മാർത്ഥമായിട്ട് യൂട്യൂബിൽ ഇപ്പോൾ
ഒരു പുതിയ യൂട്യൂബർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സപ്പോർട്ട് ചെയ്യുക മറ്റുള്ള യൂട്യൂബർ ആയിരിക്കും, യൂട്യൂബേഴ്സ് ആയിരിക്കും നമ്മളെ യൂട്യൂബേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നവർ അങ്ങോട്ടും നല്ല ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യുക, ഇങ്ങോട്ട് നല്ല രീതിയിൽ വീഡിയോ കാണുന്നവർ അതുപോലെ അങ്ങോട്ടും കാണുക. അപ്പോൾ നമുക്ക് എന്തായാലും മുന്നോട്ട് പോകാൻ നല്ലൊരു എനർജി ആയിരിക്കും. ഞാൻ യൂട്യൂബ് ഏകദേശം യൂട്യൂബ് ജേർണി എക്സ്പീരിയൻസ് ഞാൻ സത്യം പറഞ്ഞാൽ 8 മാസം 9 10 മാസമായിരുന്നു വിചാരിച്ചുള്ളൂ. ഞാൻ ഫുൾ ഹാപ്പിയായിരുന്നു യൂട്യൂബിൻ്റെ കാര്യത്തിൽ. നമ്മളിപ്പോഴും നല്ല ആത്മാർത്ഥത്തോടെ നല്ല എനർജി ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് പോകണം എന്ന് നല്ല ആഗ്രഹം. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. LRR ചാനൽ യൂട്യൂബ് കുറിച്ചുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആൻസർ തരുന്ന ഇക്കാക്ക് ഇക്കയുടെ ചാനലിൽ നിന്നും ഒരു സ്പെഷ്യൽ താങ്ക്സ്. ഓക്കെ, വെൽക്കം ബ്രോ. ഇനി എൻ്റെ ക്വസ്റ്റ്യൻ, ജീവിതത്തിൽ ഒരുപാട് ഹാപ്പിയും സങ്കടവും ഉണ്ടായ നിമിഷം. ഹാപ്പി എന്ന് പറഞ്ഞാൽ എന്നും ഹാപ്പി തന്നെയാണ്. പിന്നെ സങ്കടം എന്ന് വെച്ചാൽ ഉമ്മ മരണപ്പെട്ട സമയത്ത് അത് ഭയങ്കര ഒരു സങ്കടം തന്നെയാണ്. ജീവിതത്തിൽ എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയൊരു നിമിഷമായിരുന്നു ആ നിമിഷം. അതിൽ കൂടുതൽ ഇനിയൊരു സങ്കടം ഇനി വരാൻ പോണില്ല എൻ്റെ അഭിപ്രായത്തിൽ. സ്വന്തം ഉമ്മ അല്ലെങ്കിൽ അമ്മ നഷ്ടപ്പെടുന്ന ആ വേദന, അത് വല്ലാത്തൊരു നഷ്ടപ്പെടൽ തന്നെയാണ്. അതായിരുന്നു എനിക്കുണ്ടായ ഏറ്റവും സങ്കടം. ഹാപ്പി എന്ന് പറഞ്ഞാൽ എന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും നമുക്ക് വരുമ്പോൾ നമ്മളെന്നും ഹാപ്പി തന്നെ ആയിരിക്കും. ഓരോ ദിവസവും ഹാപ്പി തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് യൂട്യൂബിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 1000 സബ്സ്ക്രൈബ് ആയപ്പോൾ ഹാപ്പി, മോണിറ്റൈസേഷൻ ആയപ്പോൾ ഹാപ്പി. പ്രത്യേകിച്ച് ഈ യൂട്യൂബിനെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് അത് റിജക്റ്റ് ആയി, ഒരു മാസം ആകെ ടെൻഷനായി. വീണ്ടും പിറ്റേ അടുത്ത മാസം ഞാൻ അപ്ലൈ ചെയ്തു, എനിക്ക് കിട്ടിയപ്പോൾ ഫുൾ ഹാപ്പി ആയിരുന്നു. അങ്ങനെ എന്നും ഹാപ്പി ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഉമേർ കുറുവമ്പലം, യൂട്യൂബിൽ വന്നതിന് ശേഷം നിങ്ങളെ ഏറ്റവും കൂടുതൽ യൂട്യൂബിൻ്റെ വിഷയത്തിൽ സഹായിച്ചത് ആരാണ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് തുടക്കം മുതൽ എന്നെ സഹായിച്ചത് എൻ്റെ അളിയനുണ്ടായിരുന്നു. അളിയൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു. സൽമാൻ ഫാരിസ്, അവനിപ്പോൾ സൗദിയിലുള്ളത്. അവൻ ഓരോ വീഡിയോസ് ഇതുപോലെ അയച്ചു തരും. അവൻ്റെ യൂട്യൂബ്, സത്യം പറഞ്ഞാൽ എനിക്ക് യൂട്യൂബ് കാലഘട്ടത്തിൽ നമ്മളെ ഫ്രണ്ട്സ് ഒരു 10-30 ആൾ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് അധികവും അവനെ അവൻ്റെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും. എന്നിട്ട് അങ്ങനെയൊക്കെ എനിക്ക് കുറച്ച് സബ്സ്ക്രിപ്ഷനെ കിട്ടി, നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്സുകളൊക്കെ ചെയ്തു. അവനായിരുന്നു ആദ്യം അവനെ അയച്ചു തരുന്ന വീഡിയോസ് ആയിരുന്നു എൻ്റെ യൂട്യൂബിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നത്, അവൻ്റെ ഫ്രണ്ട്സിൻ്റെ വീഡിയോ അതുപോലെ ടിക്ടോക്ക് വീഡിയോസൊക്കെ ആയിരുന്നു. അതിന് ശേഷം പിന്നെ അങ്ങോട്ട് 30 സബ്സ്ക്രൈബ് ഉള്ള സമയത്താണ് നമ്മുടെ കീക്സ് വിഷൻ ചാനലിലെ കബീർ ഖാൻ എടുത്ത് കബീർ ഖാൻ്റെ സപ്പോർട്ടോട് കൂടിയാണ് പിന്നെ മുന്നോട്ടുള്ള ഫുൾ യാത്ര. ഇതുവരെ ഇന്ന് വരെ കബീർ ഖാൻ്റെ സപ്പോർട്ട്, അതുപോലെ കബീർ ഖാനെ പറഞ്ഞ പോലെ തന്നെ ആയിഷ ആൻഡ് മുഖ്താർ, ദ ജാർഖണ്ഡ് ചാനലായ മുഖ്താർ ഭായി, നമ്മളെല്ലാം ഉള്ള എന്ത് യൂട്യൂബിൻ്റെ എന്തൊരു സംശയം ഉണ്ടെങ്കിലും നമുക്ക് എല്ലാം ശരിയാക്കി തരുന്നത് മുഖ്താർ ഭായിയാണ്. അതുപോലെ തന്നെ രാജേഷ് ബ്രോ ഒക്കെ ആദ്യം മുതൽ ചാനൽ തുടങ്ങി അന്ന് മുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളിലും ഒരു 2, 3, 4, 5 കുറേ ആളുകളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആളുകളാണ് ഒന്ന് കബീർ ഖാൻ കീക്സ് വിഷൻ ചാനൽ, അതുപോലെ ആയിഷാൻ മുഖ്താർ ദ ജാർഖണ്ഡ് ചാനലായ മുഖ്താർ ഭായി, അതുപോലെ എസ്2ആർ ക്രിയേഷൻ രാജേഷ് ബ്രോ. ഇവരൊക്കെ തന്നെയാണ് അന്നും ഇതുവരേക്കും നല്ല സപ്പോർട്ടറായിട്ട് കൂടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ ചാനലിന് ഇത്ര വിജയം. എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും എന്തെങ്കിലും മാറ്റം വരുന്നില്ല, നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചറിയിക്കാനും അത് മാറ്റണം ഇത് മാറ്റണം അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തരാനുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഹെൽപ്പായിട്ടുള്ള ആളുകളാണ് ഇവർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. റോഷ്നാസ് മാജിക്കൽ മീഡിയ, ഒരുപാട് കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതെ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വീഡിയോ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടായി ഒന്നും ഉണ്ടായില്ല. പിന്നെ ടിക്ടോക്ക് വീഡിയോ ഒക്കെ എടുത്ത് നമ്മളെല്ലാം ജോയിൻ ചെയ്തിടുമ്പോൾ കോപ്പിറൈറ്റ് വന്ന് ക്ലെയിമൊക്കെ വന്ന് അങ്ങനെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പച്ച ഷർട്ടും അതുപോലെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ കൂടി ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് എഡിറ്റ് ചെയ്യാൻ ഒഴിവാക്കേണ്ടി വന്നു, എന്നിട്ട് വീണ്ടും ഷൂട്ട് ചെയ്യേണ്ടി വന്നു. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ, ഷുഗർ ബാൽസ്, വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ പ്ലാൻ? ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? എൻ്റെ ആഗ്രഹം എന്താ വെച്ചാൽ നാട്ടിൽ സെറ്റിലാവണം, പ്രവാസ ജീവിതമൊക്കെ ഒന്ന് അവസാനിപ്പിക്കണം. ഇപ്പോൾ പ്രവാസത്തിൽ വന്നിട്ട് 14 വർഷമായി. ഇനി നാട്ടിൽ പോയി ഫാമിലിയായിട്ട് ഒത്ത് നിൽക്കണം, അവിടെ എന്തെങ്കിലും പരിപാടികളൊക്കെ ആയിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാ അള്ളാ നാളെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞവർക്ക് മാത്രമേ അറിയുള്ളൂ.